അപ്പോൾ നമ്മൾ ഇത് നോക്കാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ ഒരു ആൾട്ടോ 800 കംപ്ലൈന്റ് ആണ്. ആൾട്ടോ 800 വെച്ചാൽ നമ്മുടെ അടി റോഡിൽ പോകുമ്പോൾ ഹമ്പോ എന്തോ ചാടുമ്പോൾ എന്തോ കല്ല് അടിഭാഗത്ത് അടിച്ചു, അതിനുശേഷം സൗണ്ട് മാറി എന്നാണ് കംപ്ലൈൻറ്റ് പറഞ്ഞത്. അപ്പോൾ വണ്ടിയോട് വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടി നമുക്ക് നോക്കാം. അത് നമ്മുടെ ആൾട്ടോ 800 ഈ വണ്ടിക്ക് കൂടുതലായിട്ട് കംപ്ലൈൻറ്റ് നമ്മുടെ സൈലൻസർ അടിഭാഗത്ത് തട്ടിയാൽ എക്സോസ്റ്റിൻ്റെ അവിടെയുള്ള സ്റ്റഡ് കട്ടാവുന്ന ഒരു കംപ്ലൈൻറ്റ് ആണ് സ്വതവേ ഉള്ളത്. അത് ചില സമയത്ത് നമുക്ക് എന്താ പറയുക, ഹെഡ് അയച്ച് ലെയ്ത്തിൽ കൊണ്ടുപോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ചില സമയം നമ്മൾ ചെറിയ ത്രെഡ് പുതുതാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ലേറ്റിൽ നിന്ന് ഒരാളെ കൂടി കൂട്ടിക്കൊണ്ടുവന്നിട്ട് ആ ത്രെഡ് നമ്മൾ അയച്ചെടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇത് നമുക്ക് അയച്ചു നോക്കിയാൽ ഇപ്പോൾ ബമ്പറും ഇതൊക്കെ അയച്ചാലേ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ എന്താ പൊട്ടിയതെന്ന്. ഹെഡിൻ്റെ അകത്തെ ത്രെഡാണ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അയച്ചിട്ട് ചിലപ്പോൾ ലേറ്റിൽ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റെഡ് എവിടെയാണ് പൊട്ടിയെന്ന് വെച്ചിട്ട് കാണിച്ചത് കാണുമെന്ന് അറിയില്ല. ഈ ഗ്യാപ്പിലാണ്, ഈ ഗ്യാപ്പ് വന്നിട്ടാണ് സൗണ്ട് ഇതിലൂടെയാണ് പുറത്തേക്ക് സൗണ്ട് വരുന്നത്. ചെറിയൊരു ഗ്യാപ്പും പാക്കിംഗും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, കാണുന്നില്ല. അങ്ങനെ അയച്ചിട്ടാണ് ഞാൻ കാണിച്ചത്. അപ്പം നമ്മളിതിൻ്റെ ബമ്പർ അയക്കാണ്, അയച്ചിട്ടുണ്ട്. ബമ്പർ അയച്ചിട്ട് നമുക്ക് എക്സോസ്റ്റ് മാനിഫോൾഡ് അയക്കണം. അതിൻ്റെ സൈലൻസറിൻ്റെ രണ്ട് ബോൾട്ട് ഉണ്ട്, ബോൾട്ട് അയക്കണം. എക്സോസ്റ്റ് മാനിഫോൾഡിൻ്റെ മുകളിൽ കവറുണ്ട്, അതിൻ്റെ ഓട്ടു സെൻസർ ഉണ്ട്. ഓട്ടു സെൻസറിൻ്റെ സോക്കറ്റ് വെടിയിക്കണം. അതിൻ്റെ സൈലൻസർ രണ്ട് ബോൾട്ട് ഉണ്ട്, അത് അയച്ചെടുക്കണം. അപ്പോൾ നമ്മളതിൻ്റെ ഒരു ക്രോസ് മെമ്പർ ഉണ്ട്, കൂടാതെ തന്നെ ഡോർ ലാച്ച് ഉണ്ട്. ലാച്ച് അയച്ചു, ക്രോസ് മെമ്പറും കൂടി നമുക്ക് അയച്ചിടണം. ക്രോസ് മെമ്പറിന്ന് എക്സോസ്റ്റിലേക്ക് ഒരു എർത്തിൻ്റെ എർത്ത് ഉണ്ട്. അപ്പോൾ എർത്തിൻ്റെ ഒരു 10 ബോൾട്ട് അതും കൂടി ആയി അയച്ചെടുക്കണം. അപ്പോൾ ഈ കാണുന്നതാണ് ഓട്ടു സെൻസർ. ഓട്ടു സെൻസർ 2 വരുന്നുണ്ട്. ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ടാണ് ഒരു ബോൾട്ട് കട്ടായിട്ട് കാണുന്നത്. ഒരു ഹോൾസ് മാത്രം കാണാം സൂക്ഷിച്ച് നോക്കിയാൽ. നമ്മൾ സൈലൻസറിൻ്റെ എക്സോസ്റ്റിന് മുകളിലത്തെ പ്ലേറ്റ് അയച്ചെടുക്കുമ്പോൾ തന്നെ ഇതിലിപ്പം കാണാം. ഇപ്പം നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ഒരെണ്ണത്തിന് ഇപ്പം നട്ടില്ല, ഒരെണ്ണത്തിന് സ്റ്റഡില്ല, അടിഭാഗത്തൊരു ബോൾട്ട് കട്ടായി പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാലൊരു ഡേഞ്ചർ സിറ്റുവേഷനാണ് ഇത് ഉള്ളതിപ്പോൾ. വണ്ടി ഇങ്ങനെ തന്നെ ഓടിയിരുന്നെങ്കിൽ ഹെഡിനൊക്കെ കംപ്ലൈൻറ്റ് വരുമായിരുന്നു. അപ്പോൾ നമുക്ക് എക്സോസ്റ്റ് മാനിഫോൾഡ് നമുക്ക് അയച്ചെടുക്കാം. അപ്പം ഇതാണ്
ഒരെണ്ണം പൊട്ടിയത് ബോൾട്ടാണ്, ബോൾട്ട് പൊട്ടിപ്പോയതാണ്. ഇത് സ്റ്റഡാണ് പൊട്ടിയത്. ഈ ഭാഗത്ത് കൂടിയാണ് നമുക്ക് സൗണ്ട് ഒരുപാട് വന്നത്, കാരണം കരി എന്താ കറുത്ത് പുക കണ്ട, പുക പോയ ഭാഗത്താണ് കറുപ്പ് കാണുന്നത്. അതുപോലെ കൂടുതലായിട്ട് കാണുന്നത് നമ്മളെ സ്റ്റഡ് വരുന്ന ഭാഗത്താണ്. അപ്പോൾ ലൈറ്റിൽ നിന്ന് കുറച്ച് ഒന്ന് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് ഹീറ്റാക്കി കൊടുത്തതിന് ശേഷം നല്ല തട്ടി വീണൊക്കെ ചെയ്യുന്നത്, അലുമിനിയം കൊണ്ട് വെൽഡിങ് ചെയ്യുന്നില്ല. ഹീറ്റായത് കൊണ്ട് കുറച്ച് സിമ്പിളായിട്ട് അയിഞ്ഞ് പോരുന്നുണ്ട്. അപ്പോൾ ഇതാണ് പൊട്ടിയ ബോൾട്ടിൻ്റെ ഒരു ഭാഗം. അപ്പോൾ ഒരു കടമ്പ നമ്മൾ കടന്നു, അതിനകത്ത് ത്രെഡും കാര്യമൊന്നും കംപ്ലൈൻറ്റൊന്നുമില്ല. നമ്മൾ രണ്ടാമത്തെ കടമ്പ കടക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് സ്റ്റഡ് ആയതുകൊണ്ട് കുറച്ച് ആ ത്രെഡിലൊന്ന് എന്താ പറയുക പിടിച്ചിരിക്കും. അപ്പോൾ സ്റ്റഡും കൂടി നമ്മൾ അയച്ചെടുക്കാൻ വേണ്ടി പോകുന്നു ചേട്ടാ. ഈ സ്റ്റെഡ് ഇപ്പോൾ നമ്മൾ അയച്ചെടുക്കുകയാണെങ്കിൽ ഇതിലൂടെ ഓയിൽ പുറത്തേക്ക് വരും. ഇതിപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ പറയുക അടിഭാഗം തട്ടിയിട്ടാകുമ്പോൾ തന്നെ ഓയിൽ ലീക്ക് ഉണ്ടെങ്കിൽ കൂടുതലായിട്ടും ത്രെഡ് സ്റ്റെഡ് ഹെഡിൻ്റെ ത്രെഡ് അടക്കം പുറത്തേക്ക് എടുത്ത് വന്നിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അതിൽ ഓയിൽ ലീക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഈ സ്റ്റെഡ് പൊട്ടിയ സ്റ്റെഡ് അയച്ചെടുക്കുമ്പോൾ മാത്രമേ ഇതിന് ഓയിൽ പുറത്തേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഈ രണ്ട് സ്റ്റെഡ് ഉണ്ട്, ആ രണ്ട് സ്റ്റെഡും ബെൻഡായിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് സ്റ്റെഡും ഒരു ബോൾട്ട്, മൂന്ന് സ്റ്റെഡും ഒരു ബോൾട്ടാണ് നമ്മളതിന് പുതിയത് ഫിറ്റ് ചെയ്യുന്നത്. നമുക്ക് പഴയത് നമുക്ക് അയച്ചെടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് പുതിയത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റെഡും ബോൾട്ടൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആദ്യം ജെന്യൂൻ പാർട്സ് തന്നെയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെഡായി നമുക്ക് ഫിറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മൾ പുതിയ എക്സോസ്റ്റ് ബാക്കും കൂടെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. മുന്നത്തെ ബാക്ക് എന്തായാലും കംപ്ലൈൻ്റ് ആയിട്ടുണ്ടാവും, ലൂസ് ആയതുകൊണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പാക്കിങ് ഫിറ്റ് ചെയ്യണം, അതിനെ ഒന്ന് ക്ലീൻ ചെയ്യാം. ശേഷം നമ്മൾ പാക്കിങ് ഫിറ്റ് ചെയ്ത് എക്സോസ്റ്റ് മാനിഫോൾഡ് ഫിറ്റ് ചെയ്യാം. ഇതാണ് ഒന്നാമത്തെ ഒറ്റു സെൻസർ, ഇത് താഴെ അടിയിൽ രണ്ടാമത്തെ ഒറ്റു സെൻസർ. അങ്ങനെ രണ്ട് ഒറ്റു സെൻസർ വരുന്നുണ്ട് ഇതിന്. നമ്മൾ മുന്നേ എയർ ഫിൽട്ടർ അസംബ്ലിയൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് സെൻസറിൻ്റെ വർക്ക് ചെയ്യുമ്പോഴും ബാറ്ററി ടെർമിനൽ അഴിച്ചു വെക്കുന്നത് നല്ലതാണ്. കാരണം പിന്നീട് ഒരു എൻജിൻ വാണില്ലാമ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് സെൻസറിൻ്റെ എന്ത് സോക്കറ്റും കപ്ലറും എന്ത് അഴിക്കുന്നുണ്ടെങ്കിലും ബാറ്ററി ടെർമിനൽ അഴിച്ചു വെക്കണം എപ്പോഴും.
വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സൗണ്ട് കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ ബമ്പർ ഫിറ്റ് ചെയ്യണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ഒരു ലൈക്കും കൂടി തരണം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത്, വന്ന് നമ്മൾ എന്താ പറയുക, റഫ് റോഡിലൊക്കെ പോകുമ്പോഴേ, നമ്മൾ സെൻട്രൽ ഹൈറ്റ് കൂടുതലുള്ള റോഡിലൊക്കെ പോകുമ്പോഴേ സൈലൻസ് അടിതട്ടാണ് ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ മാരുതി വാഹനങ്ങളിലാണ് കൂടുതലായിട്ട് ഈ കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം ഇതുവരെ നല്ല അടുത്തൊരാഴ്ച നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.